വീടിനെ മണവാട്ടിയാക്കിയതാണല്ലോ ഇന്റീരിയറിന്റെ ഒരു ഡ്യൂട്ടി. ഏതൊരു വീടും എങ്ങനെ ചെയ്ത വീടും അത് മനോഹര അതിമനോഹരമാക്കാനുള്ള ഒരു മേഖലയാണ് ഇന്റീരിയർ. ഇന്ന് ഓരോ വീടുകളും ഇന്റീരിയർ 12 15 ഒക്കെ ലക്ഷം രൂപയ്ക്കാണ് ആളുകൾ ചെയ്യുന്നത്. എല്ലാവർക്കും ഒരുപക്ഷേ അത്രയും വലിയ ബഡ്ജറ്റിൽ ചെയ്യാൻ സാധിച്ചു സാധിക്കാൻ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വളരെ പ്രയാസമായിരിക്കും. അപ്പോൾ ഒരു ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. ചെറിയ ചെലവിൽ നല്ല ഇന്റീരിയർ ഡിസൈനർമാരും എൻജിനീയേഴ്സൊക്കെ ഉള്ള ആളുകൾക്ക് ചെറിയ ടിപ്സിൽ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റാണ്. മെയ്ഡ് ഇൻ കൊറിയയാണ് ഈ പ്രൊഡക്റ്റ്. പ്രത്യേകത പറഞ്ഞാൽ എംബ്രോയിഡറി ഒക്കെ ഉണ്ട്. നമുക്ക് ചെറിയ ചെലവിൽ നമുക്ക് നമ്മുടെ ലിവിങ് റൂമിൻ്റെ സോഫയുടെ ബാക്കിൽ അല്ലെങ്കിൽ ബെഡ്റൂമിൻ്റെ ഹെഡ് റെസ്റ്റിൻ്റെ ബാക്കിൽ ഒക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു വുഡൻ്റെ സ്ട്രിപ്പൊക്കെ കൊടുത്തിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇൻറ്റീരിയൽസിൻ്റെ ചില മെറ്റീരിയൽസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഡിഫറെൻ്റ് സാധനമാണ്, നല്ല മനോഹരമാണ്. നമുക്ക് ചെറിയ ചെലവിൽ തന്നെ നമ്മളെ വീട് മനോഹരമാക്കാൻ ഇത് സാധിക്കും. നമുക്ക് പ്രൊഡക്റ്റ് ഒന്ന് കാണാം. അതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസും ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക. ഇന്റീരിയൽ ടൈൽസാണ് നമ്മുടെ വീടിനെ മണവാട്ടിയാക്കി ഒരുക്കുന്നത്. ചുരുങ്ങിയ ചെലവിൽ എങ്ങനെ ഇന്റീരിയർ ചെയ്യാം, പുതിയ വീഡിയോ കാണൂ, ഷെയർ ചെയ്യൂ. ഇന്റീരിയർ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ ടൈലുകൾ കൊറിയയിൽ നിന്നാണ് ഡിസൈൻ ചെയ്തിട്ട് വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സിലിക്കോണിൽ ചെയ്യാവുന്നതുള്ളൂ. ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് വില 1050 രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റിന്. ഒരു 4-5 പീസ് ഉണ്ടെങ്കിൽ ഒരു ബെഡ്റൂമിൻ്റെ കട്ടിലിൻ്റെ ബാക്കിലൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ കഴിയും. ഹെഡ്റെസ്റ്റിൻ്റെ ബാക്കിൽ ചെയ്യാൻ കഴിയും. ഓഫീസ് ലിവിങ് റൂമിൻ്റെ ബാക്കിൽ ചെയ്യാൻ കഴിയും. ഇതൊക്കെ റിയലി എംബ്രോയിഡറിയാണ്. ആ കാണുന്നൊക്കെ റിയലി എംബ്രോയിഡറിയാണ്. ഇത് പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ചളിയാവുന്ന ഏരിയയിലൊന്നും ചെയ്യരുത്. കാരണം വെള്ളമായിട്ട് തുടക്കാൻ കഴിയില്ല. നമുക്ക് തുടക്കാനേ പറ്റുള്ളൂ, വെള്ളം നനച്ചിട്ടില്ല, കൈകാനൊന്നും പറ്റില്ല. അപ്പോൾ എപ്പോഴും നമ്മളെ ചളിയൊന്നും എത്താത്ത ഭാഗങ്ങളിൽ ചെയ്യാൻ ഏറ്റവും പറ്റും. ഹെഡ് റെസ്റ്റിൻ്റെ മുകളിൽ, അതേപോലെ ലിവിങ് റൂമിൻ്റെ സോഫയുടെ മുകളിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളൊന്നും ചളിയാക്കാത്ത ഏരിയയാണ്. വളരെ ചുരുങ്ങിയ ചെലവിൽ വളരെ റിച്ചായിട്ട് ഫീൽ ചെയ്യുന്നൊരു സാധനമാണ്. ഇത് ചെയ്തുള്ള ഫോട്ടോസ് ഇതിൻ്റെ കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളെ നാട്ടിൽ എവിടെയും അവൈലബിൾ അല്ല. അറിയുന്നിടത്തോളം സിൽവാൻ ടൈൽസ് ഗാലറിൽ മാത്രമാണ് ഈ സാധനം അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് ഈ മൊസൈക്ക് ടൈൽസ്. മൊസൈക്ക് ടൈൽസ് മാർക്കറ്റിൽ എല്ലായിടത്തും അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ചില ഏരിയകളെ മാത്രം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് 24 ഡിസൈനുകളുണ്ട്. ഇത് ചിലതൊക്കെ നമ്മളെ റൗണ്ടായിട്ടുള്ള ഫില്ലറിന് വരെ ചെയ്യാൻ കഴിയും. ഷേപ്പാക്കിയിട്ട് ചെയ്യാൻ കഴിയുന്ന സംഭവങ്ങളാണ്. നല്ല രീതിയിൽ ഇതേപോലെ ഫില്ലറിന്, ഇത് സ്ക്വയർ ആയിട്ടുള്ള ഫില്ലറാണ്, ചെയ്ത രൂപമാണ്. ഇത് ഷോറൂമിൻ്റെ അകത്ത് തന്നെ ചെയ്ത വീഡിയോ ആണിത്. ഇതേപോലെ തന്നെ നമുക്ക് റൗണ്ടായിട്ടുള്ള ഏരിയകൾ, റിസപ്ഷൻ ഏരിയകൾ, അങ്ങനെ പല ഏരിയകളിൽ ഇത് ചെയ്യാൻ കഴിയും. പല കളർ തീംസുകളുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റിംഗ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ രാത്രികളൊക്കെ വളരെ വലിയ രീതിയിലുള്ള എഫക്റ്റുകളാണ് കിട്ടുക. ഇത് സ്ക്വയർ ഫീറ്റ് 300 രൂപ മുതൽ 600 രൂപ വരെ വരുന്ന സാധനങ്ങളുണ്ട്. ഇതും തന്നെ പല ഡിഫറെൻ്റ് കളറുകളും പാറ്റേണുകളും ഓക്കെയാണ്. ഇത് റിസപ്ഷൻ ഏരിയ, വാസ് ബേസിൻ ഏരിയ, ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട ലിവിങ് റൂമിലൊക്കെ ഉള്ള ചില ഏരിയകളിലൊക്കെയാണ് കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. നല്ല ഇൻറ്റീരിയർ ഡിസൈനർമാർ എൻജിനീയർമാരൊക്കെ അവരുടെ യുക്തിക്കനുസരിച്ച് പല ഏരിയയിലും ഇത് ഷോ ചെയ്തിട്ട് വളരെ മനോഹരമാക്കിയ കുറേ ഫോട്ടോസ് കാണാറുണ്ട്. പല ടൈപ്സുള്ള മെറ്റീരിയൽസ് ഡിസൈൻസുകൾ അവൈലബിളാണ്. ഇതിൻ്റെ റേറ്റു ഇത് ഇമ്പോർട്ട് ചെയ്യുന്ന മെറ്റീരിയലാണ്, ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതിൻ്റെ പല ഡിഫറെൻ്റ് ടൈപ്സുകളാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ തന്നെ സിൽവാൻ്റെ ഷോറൂമിൽ തന്നെ 24 ഡിസൈനുകൾ അവൈലബിളാണ്. അവരെ റിസപ്ഷൻസുകളൊക്കെ, ഓരോ ഷോറൂമിൻ്റെ റിസപ്ഷനും ഓരോ ഡിസൈനുകൾ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഒരു സ്പെഷ്യൽ ഡിസൈനാണ് ഈ നമ്മളെ ഈ കളർ മുന്നിൽ കാണുന്ന ഈ കളറുകളൊക്കെ. നല്ല ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട ഏരിയകളിലൊക്കെ പ്രത്യേകം ചില കിച്ചൺ കബോർഡുകൾക്കിടയിൽ മോഡുലാർ കിച്ചൻ്റെ റാക്കിൻ്റെയും കബോർഡിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പ് 2 ഗ്യാപ്പിലൊക്കെ ആളുകൾ ഇത് മനോഹരമായി ചെയ്യാറുണ്ട്. ഈ ഗ്യാപ്പിൽ എപ്പോക്സി ഫില്ല് ചെയ്യണം ഇതിൻ്റെ ഗ്യാപ്പിൽ. അത് ഓരോ വൃത്തിക്കനുസരിച്ച് ഓരോരുത്തർ ഡിസൈൻസ് അനുസരിച്ച് ചെയ്യുന്നതാണ്. നമ്മളെ ചുരുങ്ങിയ ചെലവിൽ തന്നെ ഇതൊക്കെ ചെയ്യുന്നതോട് കൂടെ വീട് തന്നെ വളരെ വ്യത്യസ്തമായ രീതിയിലേക്കുള്ളൊരു അനുഭവമാണ്. ഇതൊരു ഫില്ലർമ ചെയ്തു വെച്ചതാണ് അതിൻ്റെ മറ്റൊരു രൂപം. ഈ ഷോറൂമിൻ്റെ അകത്തുള്ള ഡിസൈൻസ് മാത്രമേ ഞാൻ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്തിട്ടുള്ളൂ. വീട്ടിൽ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ആംബിയൻസിൻ്റെ 1-2 ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട്, അവൈലബിൾ ആയിട്ടുള്ള. ഇതിൻ്റെ കണ്ടോ ആ ഗ്ലേസിങ്, അത് പ്രത്യേക കളറിൽ ഇങ്ങനെ ശംഖുകൾ, കടലിൽ കാണുന്ന ശംഖ് ഐറ്റംസാണ്. അത് പ്രത്യേക ടൈപ്പിൽ ഇങ്ങനെ ഡിസൈനായി കിടക്കും.
നാലോ അഞ്ചോ പീസ് കൊണ്ട് ഇതേപോലെ ഡിസൈൻ ചെയ്യാൻ കഴിയുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അതിമനോഹരമായ രാജകീയമായ ബെഡ്റൂമുകൾ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് ചെയ്യാൻ കഴിയും. അതാണ് ഈ ഡിസൈനുകളുടെ പ്രത്യേകത. ഇനി മുതൽ നമുക്കും ഇൻറ്റീരിയർ ചെയ്ത് തുടങ്ങാം. നമ്മുടെ വീടിനെ രാജകൊട്ടാരമാക്കാൻ ചെറിയ ചിലവിൽ ചെയ്യാൻ കഴിയുന്ന മെറ്റീരിയൽസാണ് ഇത്. നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് ഉപകാരമാവട്ടെ, അവർക്കൊരു സഹായമാവട്ടെ നിങ്ങളുടെ ഷെയർ. താങ്ക് യു ഫോർ വാച്ചിങ് ബുക്ക് ആൻഡ് പേപ്പർ മുസ്തു ടാക്സ്.